എല്ലാം ഞങ്ങൾ ചെയ്തൊരു പണി. ഇപ്പൊ എന്താ വല്ലാനത്തരയായി കൊണ്ടുവന്ന് ഷാഫിസലായി പുസ്തകം എഴുതി അർത്ഥം തെറ്റി. എവിടെയാ തെറ്റിയത്? എവിടെയാ തെറ്റിയത്? ഇമാം ഷാഫി ഇന്നലെ എന്താ പറഞ്ഞത്? പറഞ്ഞു നിഷേധിക്കാൻ ഒരു മുസ്ലിയാർക്കും തയ്യാറല്ലല്ലോ, കഴിയില്ല. അതിന് ഷാഫി സലാഹി അർത്ഥം പറഞ്ഞുകൊണ്ട് അതിന് പോകാൻ കഴിഞ്ഞേക്കാമല്ലോ. കഴിയുമെങ്കിൽ അവർക്ക് ജുമാക്ക് പോകാൻ അത്യുത്തമമാണ്. അത് തെറ്റാണെന്നാണ് ഇവിടെ നേഹമ്പലത്തെ മുതൽ ഒറ്റടാൻ തുടങ്ങിയത്. എന്നിട്ട് അതിന്റെ വലിയ ന്യായം എന്ത്? അത് പെണ്ണിന്റെ ഉതിർ പെണ്ണാണെന്നതാണ്. അത് നീങ്ങിയാലാണ്. എങ്ങനെ പെണ്ണാണായി മാറിയാൽ? ലോകത്ത് പെണ്ണാണായി മാറലുള്ളൂ. ആണ് പെണ്ണായി മാറൂലേ? ആണ് പെണ്ണായി മാറൂലേ? ഇനിയോ നോക്കിക്കോ, ഇനിയോ നോക്കിക്കോ. തീർന്നു. ഇത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ തന്നെ നിങ്ങളെ അടുത്തുനിന്ന് അത് കിട്ടാൻ വേണ്ടി ജനങ്ങൾ കേൾക്കട്ടെ. ആണ് പെണ്ണ പെണ്ണ് ആണായി മാറുന്നു വിചാരിച്ചിട്ടാണ് ഇമാം ഷാഫി ഇത് പറഞ്ഞത് എന്ന അഹിസരി പോസം ഈ നാട്ടുകാർ കേൾക്കട്ടെ. ഞങ്ങൾക്കറി ഞങ്ങളത് പറയും. ബഷീർ ഫൈസി വെണ്ണക്കുറ നേടി വെച്ചു. എന്താ ശരി വെച്ചത് ബഷീർ ഫൈസി? ബഷീർ ഫൈസി എഴുതിയാണ്, അതേ ഉതിരുള്ള സ്വതന്ത്ര പുരുഷന് ഉതിര് നീങ്ങാം, സ്ത്രീ പുരുഷനാവാം. സർജറി വഴി ഇത് നിത്യവാർത്തയായിക്കൊണ്ടിരിക്കുന്നു. കുട്ടി പ്രായപൂർത്തി എത്തിയവനാവാം, അടിമ സ്വതന്ത്രനാവാം. ഈ നിങ്ങളെ സ്വഭാവം കേൾക്കാൻ തന്നെ ഞങ്ങൾ മിണ്ടാതിരുന്നത്. ഞങ്ങൾ ചോദിച്ചവിടെ തെറ്റ്. ഇനി കേട്ടോ, ഇനി കേട്ടോ. കഴിയുമെങ്കിൽ അസ്തനിമാർ പരസ്പരം താങ്ങി നിന്നോ, തലകറങ്ങി വീഴണ്ട. എന്താ ബഷീർ ഫൈസി പറഞ്ഞ അർത്ഥം എന്നറിയോ? ജുമുഅക്ക് വരാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കാം. അപ്പോൾ അതിന് വരലാവും അവർക്കുത്തമം. എന്റെ ഷാഫി സലാഹി പറഞ്ഞ അർത്ഥം എന്താ? ഷാഫി സലാഹി പറഞ്ഞു അതിന് പോകാൻ കഴിഞ്ഞേക്കാമല്ലോ, കഴിയുമെങ്കിൽ അവർ ജുമുഅക്ക് പോകൽ അത്യുത്തമം. ഇവിടെ ബഷീർ ഫൈസി വെണ്ണക്കോട് പറയുന്നതോ ജുമുഅക്ക് വരാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കാം, അപ്പോൾ അതിന് വരലാവും അവർക്കുത്തമം. തീർന്നില്ലേ സഹോദരന്മാരെ സംവാദം? കഴിഞ്ഞില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു ഇമാം ഷാഫി അത്യുത്തമമാണെന്ന് പറഞ്ഞു, ഇമാം ഷാഫി ഉത്തമമാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ അംഗീകരിച്ചു. അത് തന്നെയാണ് ഞാൻ ഒന്നാമത് മുതൽ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങളെ. എന്ത് ഇമാം ഷാഫി പറഞ്ഞത്? എന്താ കേട്ടോ നിങ്ങൾ, ഇമാം ഷാഫി ഈ വിഷയത്തിൽ പറഞ്ഞത് ഒന്ന് ഒരു വരി മുകളിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. ഒരു പെണ്ണ് ജുമുഅക്കോ പെരുന്നാൾ നിസ്കാരത്തിനോ വന്നാൽ അതേപോലെ തന്നെ അടിമകളും അടിമകളും യാത്രക്കാരും വന്നാൽ പഹും കല്ലഹറാരിൽ മുക്കീമീന വിരുദ്ധാലി നാട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരെ പോലെ തന്നെയാണ് ആ പെണ്ണും. വൈദാ സഹിതൻ നിസാഉ അലി ജുമുഅക്കവല്ലൈലൈനി അവർക്കത് മതി. ആ പെണ്ണ് ലോഹറിന് ജുമുഅക്ക് വരാം, ജുമുഅക്ക് വരാം, ഈദൈനിക്ക് വരാം. എന്നിട്ടാ പറഞ്ഞത് എന്തിനാ? നേരത്തെ പറഞ്ഞു അങ്ങനെ പെരുന്നാളിന് വരലാണ് ഏറ്റവും ഇഷ്ടം. മറ്റ് നമസ്കാരങ്ങൾക്ക് വരലോ അത് ഇഷ്ടമാണ്. തെളിഞ്ഞു മുജാഹിദികളുടെ വാദം. അനുവദനീയമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. കൂലി കിട്ടാത്ത കാര്യമാണോ? ഇവിടെ പറഞ്ഞ അങ്ങനെ തന്നെ. ഒരു പെണ് അങ്ങനെയാണ് എല്ലാ വെള്ളിയാഴ്ച ഈ അച്ഛനുമാരുടെ ഭാര്യമാർക്കൊക്കെ ഇത് ചെക്ക് ചെയ്യലാവല്ലോ പണി. മാറിയോ മാറിയോ മാറിയോ? എന്ത് പോയത്തമാണ് മുസ്ലിയാക്കന്മാർ! ഏറ്റവും ചുരുങ്ങിയ നിങ്ങളെക്കാൾ കിതാബുകൾ ഓടിയിട്ടുണ്ടാവും. സാമാന്യ ബുദ്ധിയുള്ള കുറെ മനുഷ്യന്മാരും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ജുമുഅക്ക് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, ജമാഅത്തിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, പെരുന്നാളിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു. അതൊക്കെ വ്യഭിചാരം ചെയ്താൽ, കുളിക്കണമെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാമെന്നാണ് അർത്ഥം എന്നാ മുസ്ലിയാർ ചോദിച്ചത്. മുസ്ലിയാരെ, വ്യഭിചാരം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദ ഒരു കിതാബിലും ഇല്ല. വ്യഭിചാരം ചെയ്യാൻ പോകുന്നവൻ ഇതാ ഇന്നയാൾ വ്യഭിചാരം ചെയ്യാൻ പോവാണ്, അപ്പൊ ഷെയ്വ് ചെയ്യണം, സുഗന്ധദ്രവ്യം ഉപയോഗിക്കണം, സ്ത്രീയെ ആകർഷിക്കുന്ന വസ്ത്രം ധരിക്കണം, ഒരു കിതാബിലും ഇല്ല. ഇവിടെയോ പെരുന്നാൾ നിസ്കരിക്കാൻ ജുമുഅ നമസ്കാരം ഇമാം ഷാഫി പറഞ്ഞത്. എന്നിട്ടോ ദൂരയാത്രക്ക് പോകുമ്പോ, മഹറമില്ലാത്ത യാത്രക്ക് പോകുമ്പോ ആ യാത്രയെ കുറിച്ച് ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞത് എടുത്തുവെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു.
പിന്നെ ചോദിക്കാണെന്ത്, ആ വ്യഭിചാരത്തെ പിന്നെ കുളിക്കണം പറഞ്ഞിട്ട് വ്യഭിചാരം നടത്തിയാൽ, പക്ഷെ വ്യഭിചാരത്തിന്റെ ആദാവ് മര്യാദ എവിടെയും പറയലില്ല. വ്യഭിചാരം നടത്തുമ്പോ അതിന്റെ അതവും മര്യാദ എങ്ങനെയെന്നുള്ളതൊന്നും ആരും പറയാറില്ല സുന്നികളെ എന്നാ പറഞ്ഞു. വല്ലാത്തൊരു ഈ മൗലവിക്ക് തിരിയണ്ടേ? ഈ മൗലവിക്ക് കിതാബോധി പരിചയം വേണ്ടേ? വ്യഭിചാരം നടത്തുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയിട്ടുണ്ട്. കള്ള് കുടിക്കുന്ന സമയത്ത് ബിസ്മില്ലാം പാടുണ്ടോ ഇല്ല ഇമാമിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് മൊഴന്തല്ലേ? ഇത് മൊഴന്തല്ലേ? ഇത് പറഞ്ഞാൽ ആരും ഒന്നും മറുപടി പറയാൻ ഉണ്ടാവില്ല എന്ന് കരുതിച്ച് വരുന്നതാ. വ്യഭിചാരത്തിന്റെ ആദാവും മര്യാദയൊന്നും ആരും അവിടെയും പറയാറില്ല. അസനി അതെങ്കിലും പഠിച്ചിട്ട് വാ. കഴുതക്കാമം കരഞ്ഞു തീർക്കാമല്ലാതെ. എടോ മൗലവി, വിവരം വേണം. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പഠിച്ചോ? വിവരല്ലെങ്കിൽ പഠിച്ചോ? ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ആ സ്ത്രീ മുമ്പിൽ നടക്കുമ്പോ ആ സ്ത്രീയുടെ കാലിന്റെ അടിഭാഗം കാണുകയാണെങ്കിൽ അവളോട് പറയണമെന്നാ. അതുവരെ ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്തതിന് എന്ത് ചെയ്യാനാ? നിന്റെ കാലിന്റെ അടിഭാഗം കാണുന്നുണ്ട്, അത് കാണാൻ പാടില്ല. സംഗതി കൊണ്ടുപോകണ വ്യഭിചാരത്തിനാ. പക്ഷെ അത് രണ്ടും രണ്ട് ഭാഗമാണ്, ജിഹ മുമ്പൊക്കെയാണ്. രണ്ടും രണ്ട് വിഷയം, രണ്ട് ഹൈസിയത്താണ്. വ്യഭിചാരം ഹറാമാണ്, അതേസമയത്ത് വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണാണ് എന്ന് കരുതി ആ പെണ്ണിനെ നോക്കൽ ജായിസല്ല. ഇത് തിരിയണ്ടേ? എന്നിട്ട് ഇയാളെ പറയാം വ്യഭിചരിക്കുന്നതിന്റെ ആദാവും മര്യാദയൊന്നും എവിടെയും പറയലില്ല എന്ന് പറഞ്ഞിട്ട് ഹാലൽ കാണാം, ബളബളടിക്കാം. കള്ളു കുടിക്കുന്ന സമയത്ത് ബിസ്മി എല്ലാം വെച്ചോ?